തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹജ കോർണർ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ തിരുവോണ ദിനത്തിൽ നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. സേമിയ പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ഹോഴ്സ് ബ്രാൻഡിൻ്റെ റോസ്റ്റഡ് സേമിയയാണ്. ഇനിയിപ്പോൾ റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ എന്തായാലും നെയ്യിലോ വെണ്ണയിലോ ഒന്ന് വഴറ്റിയതിന് ശേഷം പായസത്തിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സേമിയയുടെ കറക്റ്റ് അളവ് പറയുവാണെങ്കിൽ 10 ടേബിൾ സ്പൂൺ സേമിയയാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 1/4 ഗ്ലാസോളം. ഈ അളവ് ഞാൻ പറയുന്നത് ബിഗിനേഴ്സിനും കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാലിൻ്റെ അളവൊന്ന് നോക്കാം. ഞാൻ 1.5 ലിറ്റർ പാലാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, അടി കട്ടിയുള്ള ഒരു പാത്രമായാൽ മതി. നമ്മൾ അടി പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തത്. മറ്റ് സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പായസം അതിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സേമിയ വേവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഫുൾ ഫ്ലെയിം ആകുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ഇളക്കാൻ വിട്ടുപോയാൽ അടിഭാഗം പെട്ടെന്ന് അത് കരിഞ്ഞു പോവും, നമ്മുടെ പായസം ആകെ കേടുവന്ന് പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ആണ് എപ്പോഴും നല്ലത്. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം മുകൾ ഭാഗത്ത് പാട കെട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പാട കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പായസം ആ ഒരു നല്ല ടേസ്റ്റായിട്ട് വരില്ല. ഇപ്പോൾ സേമിയ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് കൈകൊണ്ടൊന്നിങ്ങനെ ഞെക്കി നോക്കിയാൽ നമുക്കതിൻ്റെ വേവ് അറിയാൻ പറ്റും. ഇനി പായസത്തിലേക്ക് വേണ്ട പഞ്ചസാരയുടെ അളവാണ് പറയുന്നത്. ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ. സേമിയ വെന്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്, ചെറിയൊരു തിക്നെസ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ചൂടാറും തോറും പായസം ഇരുന്ന് കുറുകി പോവും, അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉണക്ക മുന്തിരിയാണ് ആദ്യം ഒന്ന് വഴറ്റുന്നത്. ആ മുന്തിരി ചൂടാവുമ്പോൾ ഒന്ന് പൊള്ളച്ചു വരും, അപ്പം നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് ചേർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അണ്ടിപ്പരിപ്പ് മുന്തിരിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് റോസ്റ്റ് ആവുന്നത്. അപ്പോൾ മുന്തിരി പെട്ടെന്ന് തന്നെ ആവുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വെവ്വേറെ ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അണ്ടിപ്പരിപ്പ് ഒരു ബിസ്ക്കറ്റ് കളറാകുമ്പോൾ നമുക്ക് അത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതേ ഉള്ളൂ.
ഏലക്കായുടെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. സാധാരണ അത് ചേർക്കാറുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്തതിൻ്റെ കാരണം പാലിൻ്റെയും സേമിയയുടെയും അളവ് കറക്റ്റാവാത്തതാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.